നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ രാജ്യമൊട്ടാകെ കരുത്താർജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്കൂളിലെ കുട്ടികൾ നടത്തിയ പ്രതിഷേധം, അത് നാടകമായാണ് അവർ അവതരിപ്പിച്ചത്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനെതിരെ പ്രതികാരാത്മകമായ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. നാടകം അവതരിപ്പിച്ചതിന് വടക്കൻ കർണാടകയിലെ സ്കൂൾ അടച്ചുപൂട്ടി സീൽ ചെയ്തിരിക്കുകയാണെന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ബിഹാർ ജില്ലയിലെ ഷോപ്പൂർ ഗേറ്റിലുള്ള സ്കൂളിനാണ് സീൽ ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ പ്രിൻസിപ്പലിനും സ്കൂൾ മാനേജ്മെൻറ്റിനുമെതിരെ രാജ്യദ്രോഹം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി ന്യൂടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. ജനുവരി 21 സ്കൂൾ വാർഷിക ദിനവുമായി ബന്ധപ്പെട്ട് പൗരത്വ നിയമ ഭേദഗതിക്കും ദേശീയ പൗരത്വ രജിസ്റ്ററിനുമെതിരെ വിദ്യാർത്ഥികൾ നാടകം അവതരിപ്പിച്ചിരുന്നു. 5-6 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് ഈ ഒരു നാടകം കളിച്ച പ്രതിഷേധം അറിയിച്ചത്. നാടകത്തിൽ പ്രധാനമന്ത്രിയെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സ്കൂൾ അടച്ചുപൂട്ടി സീൽ വെച്ചുകൊണ്ടുള്ള പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാനാകാത്തത് തന്നെയാണ് എന്നാണ് പ്രതിപക്ഷവും ആരോപിക്കുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നും കുട്ടികളോടുള്ള ക്രൂരതയാണ് ഇത് എന്നും പ്രതിപക്ഷം ആരോപിക്കുകയാണ്. ഒരിക്കലും ഇത് നീതീകരിക്കാനാകാത്ത ഒരു പ്രവൃത്തി തന്നെയാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നാടകത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകനായ മുഹമ്മദ് യൂസഫ് റഹീം എന്നയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനെതിരെ നീലേഷ് എന്നാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം പോലീസ് നടപടിക്കെതിരെ സ്കൂൾ മാനേജ്മെൻറ്റും രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി വിദ്യാർത്ഥികളെയും സ്കൂൾ ജീവനക്കാരെയും പോലീസ് മാനസികമായി ഉപദ്രവിക്കുകയാണ് എന്നാണ് ഷഹീൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് CEO തൗസിക് ഡമകേരി വ്യക്തമാക്കുന്നത്. നാടകത്തിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ജീവനക്കാരുടെയോ മാനേജ്മെൻറ്റിൻ്റെയോ വിദ്യാർത്ഥികളോട് യാതൊന്നും നിർദ്ദേശിച്ചിരുന്നില്ല എന്നും രക്ഷിതാക്കളുടെ സഹായത്തോടെയാണ് നാടകം കളിച്ചത് എന്നുമാണ് മാനേജ്മെൻറ് വിശദീകരണം നൽകിയിരിക്കുന്നത്. 4-5 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളെ പോലീസ് ചോദ്യം ചെയ്യുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും വീണ്ടും വലിയ ചർച്ചകളിലേക്ക് പൗരത്വ നിയമ ഭേദഗതി വാതിൽ തുറന്നിരിക്കുകയാണ്. കുട്ടികൾ നടത്തിയ പ്രതിഷേധത്തിനെതിരെയും പ്രതികാരാത്മകമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു. സ്കൂൾ പൂട്ടി സീൽ ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നു. പോലീസിൻ്റെ ഈ ഒരു നടപടി അത് കാടത്തമാണ് എന്ന് തന്നെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.